നമ്മുടെ കാരണഭൂതന് മറ്റെന്തൊക്കെ പോരായ്മകളുണ്ട് എന്ന് പറഞ്ഞാലും ഔചിത്യബോധമില്ല എന്നാരും പറയില്ല കാരണം ഓരോരുത്തരെ എവിടെ ഇരുത്തണം ഏതേത് പദവികൾ കൊടുക്കണം എന്ന് അദ്ദേഹത്തിന് അറിയാം പഴയ കമലതലം സിനിമയിൽ നെടുമുടി വേണു അവതരിപ്പിക്കുന്ന കൊന്നക്കുടി വേലായുധം പറയുന്ന പോലെ എനിക്ക് വേണമെങ്കിൽ വിദേശ മദ്യം കിട്ടുമായിരുന്നു അതല്ലെങ്കിൽ ഖാദി ബോർഡ് കിട്ടുമായിരുന്നു പക്ഷേ ഇവിടെ തന്നെ ഇരിക്കണം എന്ന് സി എമ്മിൻ്റെ ഒരു നിർബന്ധമായിരുന്നു അദ്ദേഹത്തിനോട് പറഞ്ഞു വേലായുധ നമുക്ക് ഈ കലാകാരന്മാരെ കൊന്ന് ശരിയാക്കി എടുക്കണം ഇത് ഈ കൊന്നക്കൂടി വേലായുധനെ അവതരിപ്പിച്ച നെടുപുടി വേണം ആ സിനിമയിൽ ആദ്യം ഒരു ട്രേഡ് യൂണിയൻ നേതാവും വരും അദ്ദേഹത്തെ കലാമണ്ഡലത്തിൻ്റെ ചെയർമാനായിട്ട് നിയമിച്ചു എന്നുള്ളതാണ് എൻ്റെ സ്വാരസ്യം എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ കാരണഭൂതർ ഓരോ സ്ഥാനത്തും ഓരോരുത്തരും ഇരുത്തുന്നത് അപ്പോൾ ആദ്യത്തെ മന്ത്രിസഭയിൽ അദ്ദേഹം മണിയാശാനെ വിദ്യുശക്തി മന്ത്രിയായിട്ട് കൊണ്ടുവന്നു അതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടാം ആണ്ടിൽ ഇപ്പോൾ എൻ്റെ വീട്ടിലടക്കം ആ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട് ഈ നാട്ടിൽ നാൽപ്പത്തിനാല് ഡാമുകൾ ഒരുമിച്ച് തുറന്നു വിട്ടു അതാണ് ബോധം എന്ന് പറയുന്നത് അതുപോലെ ഇ പി ജയരാജനെ വ്യവസായ മന്ത്രിയാക്കി അത് കഴിഞ്ഞ് ഈ മന്ത്രിസഭയിൽ അതിനേക്കാളും വിനോദകരമായ ഒരുപാട് സംഭവങ്ങൾ അരങ്ങേത് നമുക്കറിയാട്ടു ആർ ബിന്ദുവിനെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാക്കി വി ശിവൻകുട്ടിയെ ഉന്നതമല്ലാത്ത സാധാരണ വിദ്യാഭ്യാസ മന്ത്രിയാക്കി അങ്ങനെ ഒരുപാട് ആളുകളെ അവരുടെ കഴിവിനും പ്രാപ്തിക്കുമനുസരിച്ച് നിയമനങ്ങൾ കൊടുത്തു ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ അതുപോലെ തന്നെ ആദ്യത്തെ മന്ത്രിസഭയിൽ ആ സെൻകുമാറിനുമായിട്ട് ലോകനാഥ് ബെഹ്റയെ കൊണ്ടുവന്നു ബെഹ്റയുടെ പോലീസ് ഭരണം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതല്ലു അപ്പോൾ ബെഹ്റ റിട്ടയർ ചെയ്തപ്പോൾ നമ്മളൊക്കെ ദുഃഖിച്ചു ദൈവമേ ഇനി ബെഹ്റയ്ക്ക് പകരം ഇത്ര പ്രഗത്ഭനായ ഒരാളെ ഇവിടുന്ന് കണ്ടുപിടിക്കും പക്ഷേ ഒട്ടും തെറ്റിയില്ല അനിൽകാന്ത് എന്ന് പറഞ്ഞ ഒരു പുങ്കവനെ കൊണ്ടുവന്ന് സംസ്ഥാന പോലീസ് മേധാവിയാക്കി എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാലാവധി വരെ നീട്ടിക്കൊടുത്തു അത് ഇദ്ദേഹത്തിൻ്റെ കാലാവധി പെട്ടെന്ന് കഴിഞ്ഞുപോയാൽ അത് കേരളത്തിന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന് മൊത്തത്തിൽ ഒരു വലിയ നഷ്ടമായി തീരും എന്ന കാരണത്താൽ അപ്പോൾ അങ്ങനെ ഔചിത്യം നോക്കി ഓരോരുത്തരെ കഴിവും പ്രാപ്തിയുള്ള ആളുകളെ ഓരോ ഇരുത്താനുള്ള ഇദ്ദേഹത്തിൻ്റെ കഴിവ് അന്യാദൃശ്യമാണ് എന്ന് മാത്രമേ പറയാൻ തോന്നി അപ്പോൾ കഴിഞ്ഞ ഈ മന്ത്രിസഭയെ സംബന്ധിച്ചുള്ളൂ മന്ത്രിസഭയല്ല ഈ അസംബ്ലി പുതുതായിട്ട് തുടങ്ങിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ അത്ര ഔചിത്യപൂർണ്ണമല്ലാത്തൊരു തീരുമാനം ഉണ്ടായത് സ്പീക്കറുടെ കാര്യത്തിലാണ് എം പി രാജേഷ് കുറച്ച് ഗൗരവക്കാരനാണ് അദ്ദേഹത്തെ സ്പീക്കറാക്കി ആ സ്ഥാനത്തിരുത്തി സഭാനാഥനാക്കി സ്പീക്കറെ സഭാനാഥൻ എന്നാണ് വിളിക്കുന്നത് അദ്ദേഹം സ്പീക്കർ സ്ഥാനത്ത് ഇരുന്ന് പോകുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഗൗരവത്തിലാണ് കൊണ്ടുപോകുന്നത് നോ നോൺസെൻസ് മാനാണ് അദ്ദേഹം അങ്ങനെ തമാശ പറയുമോ ഒന്നു ചെയ്യുന്ന ആളല്ല അപ്പോൾ അദ്ദേഹം അത്ര പോരാ എന്ന് തോന്നി മുഖ്യമന്ത്രിക്ക് അപ്പോഴാണ് മാഷ് ആ മന്ത്രിസ്ഥാനം രാജിവെച്ച് പാർട്ടി സെക്രട്ടറി ആയിട്ട് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിസഭയിൽ ഒരു ഒഴിവും കൂടി പോന്നു ആ സ്ഥാനത്തേക്ക് രാജേഷിനെ ആ നിയമിക്കുകയും തദ്ദേശ സ്വയംഭരണം അതുപോലെ എക്സൈസ് മുതലായ വകുപ്പുകൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു അപ്പോൾ സ്പീക്കർ സ്ഥാനം ഒഴിവായി ഞാൻ പറഞ്ഞു പറഞ്ഞ ഔചിത്യബോധത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ സ്ഥാനത്തേക്ക് നിയമസഭയിൽ എത്രയോ യോഗ്യന്മാരായിട്ടുള്ള ആളുകളുണ്ട് ഇല്ലേ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുണ്ട് നിരവധി കൊല്ലം എം എൽ എമാരായിരുന്നവരുണ്ട് ഇരുത്തം വന്ന പാർലമെൻറ്റേറിയന്മാർ പലരുമുണ്ട് പക്ഷേ മുഖ്യമന്ത്രിക്ക് തോന്നി അവിടെ ഇരിക്കാൻ ഏറ്റവും യോഗ്യം നമ്മുടെ ഷംസികറാണ് ഏൻ ഷംസികർ തലശ്ശേരി എം എൽ എ ആണ് അപ്പോൾ ഷംസീറിനെ സഭാനാഥനായിട്ട് ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ് ഇനിയിപ്പോൾ നിയമസഭാ സ്പീക്കർ സ്ഥാനം രാജേഷ് രാജിവെക്കുമ്പോൾ ആ സ്പീക്കർ സ്ഥാനം ഒഴിവാകും തൽക്കാലം ഡെപ്യൂട്ടി സ്പീക്കർ ആ ചുമതല വയ്ക്കേണ്ടവരും അടുത്ത നിയമസഭാ സമ്മേളനം വരെ ഷംസീർ കാത്തിരിക്കേണ്ടവരും വേറെ മാർഗ്ഗമില്ല അല്ലെങ്കിൽ പിന്നെ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു കൊടുക്കണം എന്നിട്ട് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ആദ്യം നടക്കാൻ പോകുന്ന കലാപരിപാടിയെന്ന് വെച്ചാൽ ഷംസീറിൻ്റെ തിരഞ്ഞെടുപ്പാണ് അത് സ്പീക്കർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടക്കും ഷംസീർ ജയിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഷംസീർ ജയിച്ച് സ്പീക്കറാകും അപ്പോൾ എല്ലാ മെമ്പർമാരും ഇദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് പ്രസംഗിക്കും ആദ്യം മുഖ്യമന്ത്രി പ്രസംഗിക്കും പിന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസംഗിക്കും പിന്നെ സി പി ഐയുടെ രാജൻ പ്രസംഗിക്കും അത് കഴിയുമ്പോൾ മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി പ്രസംഗിക്കും പിന്നെ പി ജെ ജോസഫ് പറയും പിന്നെ ശശീന്ദ്രൻ പറയും അങ്ങനെ എല്ലാ സ നിയമസഭാ കക്ഷി നേതാക്കന്മാരും ഇദ്ദേഹത്തെ പ്രശംസിക്കും ആ രംഗമൊന്നാലോചിച്ച് നോക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയും ഷംസീർ ആൾ ചെറുപ്പമാണെങ്കിലും യോഗ്യനാണ് മിടുക്കനാണ് മഹാബുദ്ധിമാനാണ് നിയമസഭാ ചട്ടങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ് അദ്ദേഹം പ്രഗത്ഭനാണ് വാഗ്മിയാണ് അതുകൊണ്ട് സ്പീക്കറായിരിക്കും ഏറ്റവും യോഗ്യനാണ് എന്ന് പറയും സത്യത്തിൽ ഈ ഷംസീറോട് അഞ്ച് പൈസയുടെ മതിപ്പില്ലാത്ത ആളാണ് നമ്മുടെ സുഹൃത്ത് വി ഡി സതീശൻ പക്ഷേ സതീശൻ എന്ന് പറയും ഷംസീർ ഒരു വിവരമില്ലാത്തവരാണ് എന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല ഷംസീർ ഒരു യോഗ്യനാണ് സുന്ദരനാണ് ചെറുപ്പക്കാരനാണ് സുമുഖനാണ് അദ്ദേഹം നിയമസഭയിലെ ഏറ്റവും സുന്ദരനായ സ്പീക്കറായിട്ട് കരുതപ്പെടും അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി രംഗത്തുള്ള അപാരമായ അറിവും വിജ്ഞാനവും പ്രാഗൽഭ്യവുമൊക്കെ പ്രത്യേകിച്ച് നിഷ്പക്ഷത പ്രതിപക്ഷ ബഹുമാനം ഇതൊക്കെ ഈ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാവും എന്ന് അദ്ദേഹം പ്രസംഗിച്ചു അത് കഴിയുമ്പോൾ സി പി ഐയുടെ രാജൻ എഴുന്നേറ്റുണ്ട് പറയും ഈ സഭയിൽ സാർ വളരെ യോഗ്യന്മാരായിട്ടുള്ള പല സ്പീക്കർമാരും ഉണ്ടായിട്ടുണ്ട് കെ പി നീലാട്ടപ്പള്ളി ഉണ്ടായിട്ടുണ്ട് ടി എം വർഗീസും ഉണ്ടായിട്ടുണ്ട് അതുപോലെ ശങ്കരനാരായണൻ തമ്പി അലങ്കരിച്ച പദവിയാണ് അതിനുശേഷം സീതി സാഹിബും സി എച്ച് മുഹമ്മദ് വായ് സാഹിബും ചാക്കീരി അമ്മൂട്ടി സാഹിബും പിന്നീട് വി എം സുധീറിനും ജി കാർത്തികേനും ഒക്കെ ഇരുന്ന കസേരയിലാണ് സാർ ഞങ്ങൾ അദ്ദേഹത്തെ ഇരുത്തുന്നത് അങ്ങെ ഇരുത്തുന്നത് എന്ന് പറയുന്നത് അതൊക്കെ കേട്ട് ഷംസീർ കോരിത്തരിക്കും അത് വരുമ്പോൾ പി ജോസഫ് പറയും അദ്ദേഹം ചിലപ്പോൾ ഒരു പാട്ട് കൂടി പാടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഈ പ്രശംസകൾ മുഴുവൻ കേട്ടിരുമ്പോൾ ഷംസീറിന് തന്നെ ഇത് പാരെ പാരെപ്പറ്റിയാണ് ഇത് പറയുന്നത് എന്നെ പറ്റിയാണോ അതോ ഇതിനു മുമ്പ് ഇവിടെ ഇരുന്ന രാജേഷിനെ പറ്റിയാണോ മുമ്പിരുന്ന വേറൊരു വെല്ലുവിളിനെ കുറിച്ചാണോ എന്ന് സംശയമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഷംസീർ ഒരു മറുപടി പ്രസംഗം നടത്തും അത് അതിലും വഹിക്കും സാർ ആ പു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് മാന്യ അംഗങ്ങളെ ഞാൻ ഈ സഭയുടെ അന്തസ്സിനും അഭിജാത്യത്തിനും ഇതിൻ്റെ പ്രൗഢിക്കും പാരമ്പര്യത്തിനും ഒത്തിണങ്ങിയ രീതിയിൽ ഒരു മാതൃകാ സ്പീക്കറായിട്ട് പ്രവർത്തിക്കാൻ പരമാവധി പരിശ്രമിക്കും കക്ഷി രാഷ്ട്രീയ പരിഗണനകൾ എനിക്ക് ഒരിക്കലും ഉണ്ടാകുകയില്ല എന്ന് പറയുമ്പോൾ മെമ്പർമാരെ മേശപ്പുറത്തിട്ടടിച്ച അദ്ദേഹത്തെ ആദരിക്കും ഓ അതൊരു കാഴ്ചയായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഏൻ ഷംസീർ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ആ നിഷ്പക്ഷമായിട്ട് സഭ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന പോക്ക് ഒന്നൊന്നര പോക്കായിരിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടാണ് നിയമസഭയിലെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട് ചില ടി വി ചാനലുകളിൽ അദ്ദേഹം വന്ന് നടത്തിയിട്ടുള്ള ഗംഭീരമായ ഡിബേറ്റുകൾ നമ്മൾ കണ്ടിട്ടാണ് അപ്പോൾ അദ്ദേഹത്തെ പോലൊരാൾ പ്രതിപക്ഷ അല്ല നമ്മുടെ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും യാതൊരു എന്താണ് പക്ഷപാതവും ഇല്ലാതെ നിഷ്പക്ഷനായി നിരാക്ഷേപനായി അങ്ങനെ സഭ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന രംഗം അതു മാത്രമല്ല വേറൊരു വലിയ തമാശ കൂടിയുണ്ട് ഈ സഭ നാഥനെ എല്ലാവരും സാർ എന്നല്ല വിളിക്കുക മുഖ്യമന്ത്രിയും ഷംസീറിനെ സാർ എന്ന് വിളിക്കും പ്രതിപക്ഷ നേതാവും സാർ എന്ന് വിളിക്കും രമേശ് ചെന്നിത്തലയും സാർ എന്ന് വിളിക്കും ഷംസീർ ജനിക്കുന്നതിന് മുമ്പ് അംഗമായ ഉമ്മൻചാണ്ടിയും ഷംസീറിനെ സാർ എന്ന് വിളിക്കും ഉമ്മൻചാണ്ടി അമ്പത് കൊല്ലമായി ഈ സഭയിൽ വരാൻ തുടങ്ങിയിട്ട് പി ജെ ജോസഫും അന്ന് തന്നെ വന്നാണ് പക്ഷേ അമ്പത് കൊല്ലം തെളിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹവും വളരെ പഴയ ഒരു മെമ്പറാണ് ഇവരൊക്കെ ഷംസീറിനെ സാർ എന്ന് വിളിക്കും ഇദ്ദേഹത്തെ നമ്മൾ ഈ റഷ്യയിലെ ചക്രവർത്തിമാരെയാണ് പെട്ട് സാർ ചക്രവർത്തി എന്ന് വിളിച്ചു സാർ സീസർ എന്ന വാക്കിൻ്റെ ഒരു തൽഭവമാണ് സാർ അതുതന്നെയാണ് കൈസർ ജർമ്മനിയിൽ കൈസർ റഷ്യയിൽ സാർ അപ്പോൾ സാർ നിക്കോളാസ് സാർ അലക്സാണ്ടർ എന്നൊക്കെ പറഞ്ഞ പോലെ സാർ ഷംസീർ എന്ന പേരിലും എനിക്ക് ഇദ്ദേഹം അറിയപ്പെട്ടു അങ്ങനെ ഈ നിയമസഭയുടെ കാലാവധി കഴിയുന്നവരെ ഇദ്ദേഹം അല്ലെങ്കിൽ ഇദ്ദേഹം സ്പീക്കറായി തുടരെ കാലം അദ്ദേഹത്തെ എല്ലാവരും സാർ എന്ന് വിളിക്കും അത് വലിയ ഭാഗ്യമല്ലേ ഉമ്മൻചാണ്ടി സാർ എന്ന് വിളിക്കും അതുപോലെ ചെന്നിത്തല സാർ എന്ന് വിളിക്കും പിണറായി വിജയൻ സാർ എന്ന് വിളിക്കും ഏ ഗോവിന്ദഷ് ഇനിയിപ്പോൾ നിയമസഭയിൽ അധികം വരാൻ സാധ്യല്ല അദ്ദേഹം സാർ എന്ന് വിളിക്കും അങ്ങനെ ഈ നിരവധി അനവധി സാർ വിളികളാൽ നമ്മുടെ സുഹൃത്ത് ഷംസീറിൻ്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതം പുഷ്കലമാകാൻ പോവുകയാണ് അദ്ദേഹത്തെ എനിക്ക് വലിയ സ്നേഹമാണ് ബഹുമാനമാണ് അടുപ്പമാണ് ഇഷ്ടമാണ് അദ്ദേഹം സ്പീക്കറായാലും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു അതിനേക്കാളും ഒരു എല്ലാവരും ഇദ്ദേഹത്തെ സാർ എന്ന് വിളിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ആ വിളി ടി വിയിലെങ്കിലും ഇടയ്ക്ക് കേൾക്കാൻ കഴിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു കേരള നിയമസഭയിലെ ഈ നേരത്തെ പേരെടുത്ത് പറഞ്ഞ ആളുകളെക്കാളൊക്കെ ഗംഭീരനായ ഒരു സ്പീക്കറായിട്ട് ഇദ്ദേഹം അറിയപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ എൻ്റെ പ്രത്യാശ അതുകൊണ്ട് ശങ്കരനാരായണൻ നമ്പിയേക്കാൾ സി ടി സാഹിബിനേക്കാൾ സി എച്ച് മുഹമ്മദ്ക്കാൾ ചാക്കിരിയേക്കാൾ സുധീറിനേക്കാൾ കാർത്തികേനേക്കാൾ ഇനി സി പി എമ്മിലെ തന്നെ വർക്കല രാധാകൃഷ്ണനെക്കാളും എ പി കുര്യനെക്കാളും കെ രാധാകൃഷ്ണനേക്കാളും ശ്രീരാമകൃഷ്ണനെക്കാളും ഗംഭീരനായൊരു സ്പീക്കർ കേരള നിയമസഭകളിൽ ഏറ്റവും നിഷ്പക്ഷനും നീതിമാനുമായ സ്പീക്കർ എന്ന് ഷംസീർ അറിയപ്പെടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ പ്രതീക്ഷ ഷംസീറിന് വിജയാശംസകൾ നേരുന്നു ലാൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക